സാറേ, ഞാൻ എന്താ ഇവിടെ അറിയിച്ചോളാം, ഇവിടെ ഇറത്തിക്കോ. ശരി സാർ. ശരി സതീശിലും സാറേ, നാളെ കാണാം. ശരി എന്നാ. ശരി. ടീച്ചർ വിചാരിക്കുന്ന പോലെ ഞാനും സരള ടീച്ചറും തമ്മിൽ പ്രേമത്തിലൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിലും എനിക്കറിയാം സരള ടീച്ചറേ നല്ല, സാറിന് ആരെയും പ്രേമിക്കാൻ കഴിയില്ല എന്ന്. ഇപ്പൊ നല്ല നിലയിലായ സ്ഥിതിക്ക് സാറിന് ഭാര്യ മോളെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. ഭാര്യ മോള്? ടീച്ചർ ആരെ കുറിച്ച് പറയുന്നത്? കത്തിൽ എഴുതിയിരുന്നല്ലോ സാറ്, പോഷിയില് ഭാര്യയും മോളും ഉണ്ടെന്ന്. മോൾക്ക് എത്ര വയസ്സായി സാറ്? ഭാര്യയും കുടുംബവും പേർഷ്യയിലോ? ടീച്ചർ എന്തൊക്കെയാ പറയുന്നത്? സാർ കത്തിൽ എഴുതിയിരുന്നല്ലോ, ഓർമ്മയില്ലേ? എന്റെ വിവാഹം കഴിഞ്ഞെന്നും എനിക്കൊരു കുടുംബമായെന്നും ഇനി എന്നെ ശല്യം ചെയ്യരുതെന്നൊക്കെ. ഇവിടെ സെറ്റിലായപ്പോ അവരെ മറന്നു അല്ലേ സാറേ? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഈ ഓട്ടത്തിനിടയിൽ നിരാലംബയായ ഒരു അമ്മയും ഒരു മകളെയും ഏറ്റെടുക്കേണ്ടി വന്നു. അവരിപ്പോ എന്റെ സംരക്ഷണത്തിലാണ്. ഞാനിപ്പോ ഒരു അച്ഛനും ഭർത്താവുമാണ്. ദയവായി ഇക്കത്തിന് മറുപടി എഴുതി മാനസികമായി എന്നെ തളർത്തരുത്. നിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശശീന്ദ്രൻ ടി കെ. തലയിലിരുന്ന് ചെവി തിന്നുവാണ് ആ കഴിവേറി. ഇനി അവൻ ഈ ഹാരിശ്രീയില് ഇവിടെ ആ കഴിവേറിയുടെ പാത ഹാരിശ്രീയിൽ പതിയരുതാ. സാറ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ മറ്റവന്മാരെ പോലെ അല്ലല്ലോ ഇവ. കാരണമില്ലാതെ ഓനെയാണ്ട് പുറത്താക്കിയല്ലേ. സുന്ദരപ്പണിക്കർ ഓനെ കൊത്തിയാണ്ട് പോവും. പിന്നെ എക്സലന്റ് നമ്മളെ കണ്ണിന് മുന്നിൽ തഴച്ച് വളരുന്നത് നമ്മൾ കാണേണ്ടി വരും. മനസ്സിലായ? ശത്രുവിന്റെ ശത്രു മിത്രം അല്ലേ സുതാര? തച്ചുടുത്ത് കുളിപ്പിച്ച അവന്റെ ചന്ദനം മുഴുകിയ തലയിൽ നാല് പുള്ളിയും കുത്തി ഭാരതപ്പുഴയിൽ കൂത്തിത്താഴ്ച ഉദകക്രിയ നടത്തുന്ന നിനക്ക് അത്ര കായുവാണ് സുതാര. ഇതിരിക്കട്ടെ, നിങ്ങൾ പേടിക്കുന്ന പോലും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നേ. എന്നാലും സാറേ, എന്റെ മോളുടെ ഭാവി. മോളുടെ ഭാവിക്കൊന്നും പറ്റില്ല, ഞാൻ പറയുന്നത് കേട്ടാ മതി. രണ്ടാമത്തെ SSLC തോറ്റു നിൽക്കുന്ന ഇവള് ഇത്തവണ ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പലിശ പരമോന് നിങ്ങൾ കാശ് കൊടുക്കാനുണ്ടെന്ന കാര്യം എനിക്കറിയാം. ഈ പൈസ കൊണ്ട് ആ കടമൊക്കെ കൊടുത്തു തീർക്കുക. ഒന്ന് അലറി വിളിച്ചാൽ മതി, കാര്യം നടന്നു കഴിഞ്ഞാൽ ഇവളെ ജയിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു. നമ്മുടെ നാട്ടുകാർക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു അന്ധക്കരണമാണ് അവൻ കാണിച്ചിരിക്കുന്നത്. അന്നാറി അത് ഇത്തിരി പോന്നൊരു കൊച്ചിനെ ഹാജിയാരുടെ മോളോടാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? സുതാര നോക്കിക്കോ, അവന് വേറെ വഴിയുണ്ടാവില്ല.
ഇവിടേക്കായിരിക്കും അവൻ ആദ്യം വരുന്നത്. പൊന്നാണല്ലോ സുധാകര. ഹജിയാലെ, ഞാൻ അകത്തേക്കിരിക്കാം. ഹജിയാലെ, എന്നൊന്ന് സഹായിക്കണം. ഡ്രോയിങ് ഉപരിതലത്തിലേക്ക് നമ്മൾ മഷി നിറം വിതരണം ചെയ്യുന്ന മാർഗത്തെയാണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോ മീഡിയം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ സാറേ? ആ, ശകുന്തള ടീച്ചർ എന്നില്ലേ? ശകുന്തള ടീച്ചർ എന്ന ലീവ് ആണല്ലോ. ആണോ? ശരി. പശുള്ള, ഇനി നമുക്ക് നിറങ്ങൾ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് നോക്കാം. എല്ലാം ഞാൻ നോക്കിക്കോളും, ഞാൻ നോക്കിക്കോളും. ഞാനല്ലേ വിളിച്ചതാ. ശകുന്തളയ്ക്കുള്ള കത്തെടുക്ക്. ഇനിയൊരു കത്തും ഞാൻ പറയാതെ ശകുന്തളയ്ക്ക് പോകരുത്. എല്ലാം എനിക്ക് കിട്ടണം. അതിനുള്ള പ്രതിഫലം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോവില്ലേ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതം പോകും. തോരച്ചു കളഞ്ഞാൽ ഇതാരാണെന്നറിയാലോ? കുട്ടങ്കപ്പിള്ള. ആശാന എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങി? അതൊക്കെ ഞാൻ പറയാം, ഇപ്പൊ പറയുന്ന പോലെ ചെയ്. ആ ചാക്കോ, വാ ഇരിക്കാം. അല്ല സാറേ, സരസ്വതി വിളയാടേന്റെ അടുത്തേക്ക് ഉണ്ടാവളയാട്ടം, വിനാശകലയ വിപരീത ബുദ്ധി. ശകുന്തള, ഹരിശ്രീ ട്യൂട്ടോറിയൽസ്, ഫ്രം സസീന്ദ്രൻ ടി കെ, അൽഫത്തൈൻ, ദുബായ്. ആ മുടിയൊക്കെ വലിച്ച് നേരെയിട്ടിരുന്ന ഓ ഞാൻ പറയുന്ന ശശിയുടെ കൈയക്ഷരത്തിൽ എഴുതിയാട്ടെ. ഓ ശരി. പ്രിയപ്പെട്ട ശകുന്തള, നിനക്കവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ശശി, മറുപടിയില്ലാത്ത ആറാമത്തെ കത്താണ് ഞാൻ നിങ്ങൾക്കായി എഴുതുന്നത്. ഞാനിവിടെ മനസ്സുകൊണ്ട് വല്ലാതെ ഒറ്റപ്പെടുകയാണ്. ഏകഭാര്യവ്രതം പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന പോലെ ഇവിടെ കഴിച്ചു കൂട്ടുന്നു. ഒരക്ഷരം പോലും സ്വതന്ത്രമായി കുത്തിക്കുറിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഞാനിവിടെ. അമ്പലക്കാവിലിരുന്നാണ് ഞാൻ ഈ കത്ത് കുറിക്കുന്നത്. ഈ കത്ത് ശകുന്തളയ്ക്ക് കൊടുത്താൽ മതി. ഇനി നമ്മൾ സേഫ. നമ്മൾ തറവാടികളാണ്, നായന്മാർ. മോളൊരുടെ പൊറുക്കാൻ പോയെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ ചീത്ത പേര് നിങ്ങൾക്ക് മാത്രമല്ല, നമ്മൾക്ക് കൂടിയാ. നമ്മുടെ തറവാടിന് ചീത്ത പേരുണ്ടാക്കാൻ ഞാൻ എന്തായാലും അനുവദിക്കില്ല.